ഹായ് യോൾ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇത് നമ്മുടെ പ്രഗ്നൻസി കെയർ സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത മൂന്ന് വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേറൊന്നും കൊണ്ടല്ല, ചിലരിപ്പോൾ നാലാമത്തെ മാസം ഡയറക്റ്റ് വന്നിട്ട് ഈ ഒരു വീഡിയോ മാത്രം കാണുമ്പോൾ, ഞാൻ ചിലപ്പോൾ മൂന്നാമത്തെ മാസത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെ നാലാമത്തെ മാസത്തിലും സെയിം ആണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയില്ല, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ വീഡിയോസ് കാണാത്തവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ, കാണാത്തവരാണെങ്കിൽ പോയിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് ആദ്യത്തെ മൂന്ന് മാസം, നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് കംപ്ലീറ്റ് ചെയ്തല്ലേ. ഇനിയിപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ്, അതായത് നാലാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. പ്രഗ്നൻസിയുടെ നാലാമത്തെ മാസമാകുമ്പോഴാണ് കുഞ്ഞ് മനുഷ്യരൂപത്തിലേക്കാവുന്നത്. ഈ ഒരു മാസത്തിൽ കുഞ്ഞിന് 5 ഇഞ്ച് നീളവും 140 ഗ്രാം വെയിറ്റുമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ പ്രഗ്നൻസി പീരീഡ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ, അതായത് ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ, നമ്മൾക്ക് കുറച്ച് മോർണിംഗ് സിക്നസ്സും അതുപോലെ വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട, ഇനിയിപ്പോൾ നാലാമത്തെ മാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നാലാമത്തെ മാസം മുതൽ നമുക്ക് ഈ ഒരു വോമിറ്റിംഗ് പ്രോബ്ലം ഒക്കെ കുറേയൊക്കെ കുറഞ്ഞു വരാം എന്നെഴുതി. എല്ലാവർക്കും കുറയണമെന്നില്ല കേട്ടോ, ചിലർക്ക് നാലാമത്തെ മാസം കഴിഞ്ഞാലും ഇതൊന്നും കുറയാറില്ല. ത്രൂ ഔട്ട് പ്രഗ്നൻസി, അതായത് ഡെലിവറി വരെയൊക്കെ വോമിറ്റിംഗ് ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിങ്ങനെ എല്ലാവരിലും വ്യത്യസ്തമായിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബോഡിയിലെ ഹോർമോൺ ചേഞ്ചസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബേബിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വളരെയധികം കാൽസ്യം ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ വളരെയധികം കാൽസ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരുടെ പല്ലുകൾക്ക് കൂടുതലായും കേട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുകൂടാതെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നതും കാണാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറോട് പറയുക. കാരണം നിങ്ങളുടെ പല്ല് കേടായതുമൂലം നിങ്ങളുടെ ബ്ലഡ് ചീത്തയാവാനും അത് കുഞ്ഞിലേക്ക് എത്തിയിട്ട് കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗർഭിണികൾ 2 ടൈംസ് ബ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പല്ലിന് എന്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിലും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് മറക്കരുത്. ഇനി ഈ ഒരു നാലാമത്തെ മാസം ഒരു ഡോപ്ലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ട് പറ്റും. പലപ്പോഴും നിങ്ങൾ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സ് ഈ ഒരു ഡോപ്ലർ മെഷീൻ യൂസ് ചെയ്തിട്ട് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ഈ ഒരു മെഷീനിലൂടെ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു നാലാമത്തെ മാസത്തിൽ മോർണിംഗ് സിക്നസ് ഒക്കെ മാറുമെന്ന്. അപ്പോൾ മോർണിംഗ് സിക്നസ് ഒക്കെ മാറിയാലും ചില പുതിയ പുതിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയം കഴിയുമ്പോൾ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ യൂട്രസ് വലുതാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നടുവേദന, കാലുവേദന, അടിവയറിൽ അസ്വസ്ഥത തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇനി മുതൽ അങ്ങോട്ട് ഡെലിവറി വരെ ഉണ്ടാവാറുണ്ട്. ഇത് കേട്ട് ആരൊന്നും ഡള്ളാവേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ബേബിയെ കാത്തിരിക്കുവാണ്, നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു തിങ്കിങ് മാത്രം മതി, മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് വെക്കാനായിട്ട് നിങ്ങൾ നോക്കുക. നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബേബീനെ കിട്ടുമല്ലോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. പിന്നെ ഗർഭകാലത്ത് വെജൈനൽ ഡിസ്ചാർജ് കൂടുന്നത് സ്വാഭാവികമാണ്. എന്നാലും ഇതിന് കളർ ചേഞ്ചോ അല്ലെങ്കിൽ ദുർഗന്ധമോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കോൺസ്റ്റിപ്പേഷനും കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസായിട്ട് കഴിക്കുന്നതിൽ നല്ലത് ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ജ്യൂസായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യാതെ ജ്യൂസ് കഴിക്കുക. കൂടുതലായിട്ട് ഷുഗർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയാമല്ലോ.
ഗർഭകാലത്ത് ഉണ്ടാവുന്ന ഷുഗർ. അപ്പോൾ അതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജ്യൂസ് കഴിക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്യരുത്. ഇനി നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണിത്. അതുകൊണ്ട് തന്നെ 5 ഗ്രാം വെണ്ണ പതിവായിട്ട് നിങ്ങൾ കഴിക്കുന്നത് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെയധികം നല്ലതാണ്. കൂടാതെ ഈ ഒരു ടൈമിൽ തൈര് കഴിക്കുന്നതും അതുപോലെ തന്നെ ബദാം സോക്ക് ചെയ്ത് തൊലി കളഞ്ഞിട്ട് ഡെയിലി രാവിലെ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഇനി ബേബിയുടെ മാംസപേശികളുടെ വളർച്ചയ്ക്കായിട്ട് ഈ ഒരു ടൈമിൽ ഡെയിലി ഡയറ്റിൽ നിങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബേബിയുടെ ഫേസ് കൂടുതൽ വ്യക്തമാവുന്നത് ഈ ഒരു 4-ാമത്തെ മാസത്തിലാണ്. ചെവിയിലെ അസ്ഥികളെല്ലാം കൂടുതലായിട്ട് ഹാർഡായിട്ട് വരും. പക്ഷേ എന്നാലും ഒരു വ്യക്തമായിട്ടുള്ള കേൾവി ശക്തി ഈ ഒരു ടൈമിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബേബിയുടെ സ്കിന്ന് വളരെ തിന്നായിരിക്കും ഈ ഒരു ടൈമിൽ. അപ്പോൾ വെയിനൊക്കെ കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ളവർക്ക് ഗർഭിണിയാണെന്ന് തോന്നുന്ന രീതിയിൽ വയറ് കുറച്ചുകൂടെ പുറത്തേക്ക് പ്രകടമായിട്ട് കാണുന്നത് ഈ ഒരു മാസത്തിലാണ്. അതുപോലെ സെക്കൻഡ് പ്രഗ്നൻസിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ 3-ാമത്തെ മാസത്തിൽ തന്നെ വയറ് ചെറുതായിട്ട് പുറത്തേക്ക് കാണാനായിട്ട് തുടങ്ങും. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഡ്രസ്സിങ്ങിലൊക്കെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. അതായത് ബെല്ലിയുടെ ആ ഒരു ഭാഗത്ത് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യരുത്, അത് നല്ലതല്ല. പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വായുസഞ്ചാരമുള്ള റൂമിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൂം അടച്ചിട്ട് ഇരുട്ടായിട്ടുള്ള ഭാഗത്തൊന്നും ഇരിക്കരുത്. രാവിലെയും വൈകിട്ടും ഇളം വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടേക്കാം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഏത് രീതിയിലാണ് ഫുഡ് കഴിക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു മാസം നിങ്ങൾ ഒരുപാട് എരിവും പുളിയൊന്നും കഴിക്കരുത്. കാരണം ഇത് ഒരുപാട് കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹെയർ ഗ്രോത്ത് കുറയാനായിട്ട് കാരണമാവും. അതുകൊണ്ട് തന്നെ നിങ്ങളത് കുറയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് 4-ാമത്തെ മാസം മുതലാണ് കുഞ്ഞിൻ്റെ അനക്കം അറിയാനായിട്ട് സാധിക്കുന്നത്. ചിലർക്ക് 5 മുതൽ 6 മാസമൊക്കെ ആവാറുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസിക്കാർക്കാണ് കുറച്ചൊക്കെ ലേറ്റ് ആവുന്നത്. സെക്കൻഡ് പ്രഗ്നൻസിക്കാർക്ക് ഏകദേശം 4-ാമത്തെ മാസം മുതൽ തന്നെ അനക്കം കിട്ടിത്തുടങ്ങും. അപ്പോൾ ഇനി അനക്കം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. 5-ാമത്തെ മാസത്തിലായിട്ടും കുട്ടിയുടെ അനക്കം അറിയാനായിട്ട് തുടങ്ങും. അതുപോലെ ഈ ഒരു ടൈമിൽ ചിലർക്കൊക്കെ വെജൈനൽ ഏരിയയുടെ ഭാഗത്തും ഇടുപ്പിൻ്റെ ഭാഗത്തുമൊക്കെ ആയിട്ട് കൂടുതലായിട്ടുള്ള പെയിൻ ഉണ്ടാവാറുണ്ട്. ആവശ്യത്തിന് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ഡെയിലി 15 മിനിറ്റ് നടക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി നിങ്ങളോട് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ബെഡ് റെസ്റ്റ് എടുക്കുക. കൂടുതലായിട്ടും പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് ഭക്ഷണം ഒരു സമയത്ത് തന്നെ ഇരുന്ന് കഴിക്കുന്നതിൽ നല്ലത് ഇടവിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണം ഒരുപാട് സമയങ്ങളിലായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഡൈജഷനും പെട്ടെന്ന് തന്നെ നടക്കും. നിങ്ങൾക്ക് നെഞ്ചരിച്ചലും അതുപോലെ ഗ്യാസ് ട്രബിളും പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫുഡ് കഴിച്ച് ഉടനെ തന്നെ നിങ്ങൾ ചെന്ന് കിടക്കാൻ പാടില്ല. കിടക്കാൻ തോന്നുവാണെങ്കിൽ ഒരു 15 മിനിറ്റ് നടന്നതിന് ശേഷം മാത്രം കിടക്കാവുന്നതാണ്. വെള്ളം കുടിക്കാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ഭാരമായിട്ട് കാണരുത്. ഓരോ മണിക്കൂറിലും 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 4-ാമത്തെ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.